കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അദ്ധ്യായം 13 1 മുതലുള്ള തിരുവചനങ്ങൾ അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു തന്നിമിത്തം അവനൊരു തോണിയിൽ കയറി ഇരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മളിന്ന് വായിച്ചു കേട്ട വായനയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വായിച്ചു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും ദൈവ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ദൈവത്തിൻ്റെ വചനം അത്ഭുതകരമായി പ്രവർത്തിച്ച ജീവിതാനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. ദൈവവചനം കേട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉള്ള സൗഖ്യമേറ്റെടുത്തവർ ഇതിനകത്തുണ്ടാകാം. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കിയതിൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഉടനെ ദൈവവചനം ശക്തമാണ് എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഏറ്റവും ഉന്നതമായ രഹസ്യമാണ് സത്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം എത്ര കണ്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 119-ാം അധ്യായത്തിലൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു യുവാവ് എങ്ങനെ തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കും? വിശുദ്ധ വചനം, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ഒരുവൻ തൻ്റെ കാലടികളെ പോലും വിശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് വചനം പറയുന്നുണ്ട്. ഒരുവൻ എങ്ങനെ പ്രലോഭനങ്ങൾ എതിർക്കും? യേശു തനിക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങളെ വചനം കൊണ്ട് എതിർത്തതുപോലെ ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ എതിർക്കാൻ പറ്റുക. ഒരുവനെങ്ങനെ ആത്മീയ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റും? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് പോലെ വചനമാകുന്ന വാളെടുക്കണം, ഒരു ആത്മീയ ആയുധമെടുത്ത്, അതൊരു വചനം, അത് ആത്മീയ ആയുധമാണെന്ന് പൗലോസ്ലിഹ പറയാണ്. ആ വാളെടുത്ത് ശത്രുവിനെ എതിർക്കണമെന്നാണ് വചനത്തിലൂടെ നമ്മളോട് പറ. അപ്പോൾ വചനം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും സ്വർഗീയ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ വഴിത്താരകളിൽ കരുത്തും ബലവുമായി മാറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനമില്ലാതെ ഒരാത്മീയ മനുഷ്യന് തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റില്ല. ദൈവവചനത്തോട് ബന്ധമില്ലാതെ, ദൈവവചനം അത് എഴുതപ്പെട്ട വചനമാണ്, അത് പിതാവായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതിയാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് വചനത്തെ അറിഞ്ഞാലേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. വചനം മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ കൽപ്പനകളോ ദൈവത്തിൻ്റെ വചനമോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന് വചനം ചോദിക്കുന്നത്. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ട, അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ഇനി ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള വചനഭാഗമാണ്, ഉണ്ട് വചനത്തിൻ്റെ ആ ഒരു ആത്മീയ സന്ദേശങ്ങൾ, അതിൻ്റെ ഉപമകളുടെ ഉദ്ദേശം എന്താണെന്ന് ഈശോ തന്നെ വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടത്
വീണ്ടും പറയുന്നതിൽ വ്യാഖ്യാനിക്കുന്നതിലോ ഉപരി അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരമായ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, സുവിശേഷ ജീവിതത്തിലൊക്കെ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട രണ്ട് അടിസ്ഥാന മനോഭാവങ്ങൾ ഇന്നത്തെ വായനകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ട് അടിസ്ഥാന മനോഭാവങ്ങൾ, അത് പിതാവായ ദൈവം തൻ്റെ വിത്ത് വിതയ്ക്കുമ്പോൾ, വിത്ത് വിതയ്ക്കുമ്പോൾ പിതാവായ ദൈവം പുലർത്തിയ രണ്ട് മനോഭാവങ്ങളുണ്ട്. ഇത് അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടതാണ്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ ആ സുവിശേഷം കേട്ടപ്പോൾ നമുക്ക് തോന്നിക്കാണും എന്ത് മണ്ടത്തരമാണ് ഈ വിത്ത് വിതയ്ക്കുന്ന വിതക്കാരൻ ചെയ്യുന്നത്. നല്ല നിലമുണ്ടല്ലോ, നല്ല നിലത്ത് മാത്രം വിതച്ചാൽ പോരെ, 100 മേനിയും 60 മേനിയും 30 മേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല സ്ഥലമുണ്ടല്ലോ, നല്ല ഇടങ്ങളുണ്ടല്ലോ, അവിടെ ഈ വചനമാകുന്ന വിത്ത് വിതച്ചാൽ പോരെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയല്ലേ. പക്ഷെ ഇവിടെ വിതക്കാരൻ ചെയ്തെന്താ, വഴിയോരത്ത് വിതച്ചു, പാറമേൽ വിതച്ചു, മുള്ളുകൾക്കിടയിൽ വിതച്ചു. ഒരു വിതക്കാരനും ചെയ്യാത്ത കാര്യമാണ് ഈ വിതക്കാരൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കും, നമ്മൾ വിചാരിക്കും വിതക്കാരൻ എന്തോ ഭ്രാന്താണെന്ന് വിചാരിക്കുന്നത്, അവനെന്തോ ഓഫായിട്ടുണ്ടെന്ന് നമ്മൾ പറയും. ഇവിടെ വിതക്കാരൻ, ദൈവമാകുന്ന വിതക്കാരൻ, അവൻ വിത്ത് വിതച്ചത് നല്ല നിലത്ത് മാത്രമല്ല, വരും കാലങ്ങളിൽ ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പാറപ്പുറത്തും മുള്ളുകൾക്കിടയിലും പാതയിലും വിത്ത് വിതയ്ക്കാൻ ദൈവം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് ദൈവവചനത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത്. കാരണം എന്താ, ഇന്ന് ഹാർഡായിട്ടിരിക്കുന്ന, ഇന്ന് പാറ പോലെ ഉറച്ചിരിക്കുന്ന, ഇന്ന് പാത പോലെ ഉറച്ചിരിക്കുന്ന, ഇന്ന് മുള്ളുകൾക്കിടയിൽ വീണ് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത രീതിയിൽ ലോകത്തിൻ്റെയും ലൗകികതയുടെയും ജടികതയുടെയും സ്വാധീനത്തിൽ അങ്ങ് വല്ലാതെ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന ജീവിതത്തിൻ്റെ മേലും വിത്ത് വിതയ്ക്കപ്പെട്ടാൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുമെന്നും ദൈവവചനത്തിന് ശക്തിയുണ്ടെന്നും നമ്മൾ ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഈ ഈ പറയുന്ന വിതക്കാരൻ്റെ പ്രവൃത്തി. എത്രയോ ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓരോ ധ്യാനങ്ങൾക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. പ്രത്യേകിച്ച് താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം അതാണ്. നാളുകളും മാസങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ ഉപദേശിച്ചിട്ടും വീട്ടുകാർ പറഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ, ഒരു തീരുമാനം പോലും എടുക്കാതെ കടന്നുപോയ ചില ജീവിതങ്ങൾ രണ്ടോ മൂന്നോ ദിവസം തമ്പുരാൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതിന് ഈ ആഴ്ച വന്ന ഒരു പെങ്കുച്ച്, അവളൊരു അക്രൈസ്തവ പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു, കുറച്ച് നാളുകളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ കൂട്ടുകാർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്, കാരണം അവള് നല്ല പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പങ്കുവച്ച് അവൾ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരായ കൂട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ അവർ നിർബന്ധിച്ചാണ് ഈ പങ്കുവച്ചിൻ്റെ ധ്യാനത്തിന് കൊണ്ടിരുന്നത്. അവർ അല്ലേ പുക്കി ഈ പങ്കുവച്ചിൻ്റെ ധ്യാനത്തിന് കൊണ്ടിരുന്നു, അച്ഛാ എന്തെങ്കിലും ചെയ്യണം അച്ഛാ എന്ന് പറഞ്ഞുമാണ് ഈ പങ്കുവച്ചിനെ കൊണ്ടിരുന്നത്. ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഈ പങ്കുവച്ച്, ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പങ്കുവച്ചിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം. അവൾ പറഞ്ഞു, അച്ഛാ ഇന്നലകളിൽ എൻ്റെ മനസ്സ് അതുപോലെ അന്ധമായിരുന്നു, എനിക്ക് ചിന്തിക്കാം, എനിക്കറിയാം, എനിക്ക് വിളി പോലും ഉണ്ടായിരുന്നു ഈ പങ്കുവച്ച്, എനിക്കൊരു ദൈവ വിളി പോലും ഉണ്ടായിരുന്ന പങ്കുവച്ചാണ്. അവളെ കാണുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം അവളെ കണ്ടപ്പോൾ അവളോട് ചോദിച്ചു, മോളെ നിനക്ക് ദൈവ വിളി ഉണ്ടായിരുന്നില്ല, ഈ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് ദൈവ വിളി ഉണ്ടായിരുന്ന ഒരു പങ്കുവച്ചാണല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, അത്രമാത്രം ദൈവത്തോട് സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും ജീവിച്ചിരുന്ന ഒരു പങ്കുവച്ച് പഠന മേഖലകളിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ചില ബന്ധങ്ങളിലേക്ക് പോയി, പിന്നെ പ്രാർത്ഥനയില്ല, നാളുകളായിട്ട് പ്രാർത്ഥനയില്ല, ദൈവഭയമില്ല, ദൈവത്തോട് ബന്ധമില്ല, വിശുദ്ധ ജീവിതം പോയി, എല്ലാം അങ്ങോട്ട് താറുമാറാകുന്ന അവസ്ഥയിൽ കണ്ടു നിൽക്കുന്ന കൂട്ടുകാർക്ക് ഇവളിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ടിട്ട് വല്ലാത്ത ഭാരം തോന്നിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവർക്ക് ഒരു കൂട്ടിക്കൊണ്ടുവന്ന പയ്യനൊരു ബോധ്യം ഉണ്ടായിരുന്നു, എന്നാണെന്നറിയാവോ, അച്ഛാ ഇവള് തീർച്ചയായിട്ടും ഹൃദയം കഠിനമാണെങ്കിലും വചനം കേട്ടാൽ ഇവളുടെ ജീവിതം മാറും. അപ്പൊ കഠിനമായ പോയ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ അവിടെ മാറ്റമുണ്ടാകുന്നതാണ് വചനത്തിന്റെ അപാരമായ ശക്തി എന്ന് പറയുന്നത്. 3 ദിവസം കൊണ്ട് അവളുടെ ജീവിതം മാറി. ഇനി പാപകരമായ ബന്ധങ്ങളിലേക്കോ തീരുമാനങ്ങളിലേക്കോ അവൾ പോകില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെ അവൾ പോയത്. പത്ര കണ്ട് ഹൃദയം കഠിനമായി പോയത്, ചിലപ്പോ ചില പാതകളൊക്കെ നമ്മൾ ഇന്നലകളിൽ പാപകരമായ പാതകളിലൂടെ സഞ്ചരിച്ച് ചിലപ്പോൾ ഹൃദയത്തിൽ പാപം ഉറച്ചു കിടന്നിട്ടുണ്ടാകാം. ചില പാപത്തിൻ്റെ വഴികളിലൂടെ ഇന്നലകളിൽ നിരന്തരമായി സഞ്ചരിച്ച് ചില ദുശീലങ്ങളുടെ ചില ജടിക പാപങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് ആ പാത ഉറച്ചു പോയിട്ടുണ്ടാകാം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ, മനസ്സിലൊക്കെ, ചിന്തകളിലൊക്കെ.
അതുകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ഇത് മാറില്ല, ഇത് പുറത്തു വരാൻ പറ്റില്ല, ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇത് നിർത്താൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് അതുപോലെ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെയും ഈ വചനത്തിന് വിത്ത് വിതയ്ക്കപ്പെടും. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ അതവിടെ വീണത്. പാറ പോലെ ഉറച്ചുപോയ ഹൃദയങ്ങളുണ്ട്. എബ്രാർക്കെഴുതിയ ലേഖനം 3:13 വചനത്തിൽ പറയുന്ന പോലെ പാപം ചെയ്ത് ഹൃദയം കഠിനമായി പോകരുത്. പാപത്തിൻ്റെ വഞ്ചനയാൽ ഹൃദയം കഠിനമായി പോകരുത്. നിരന്തരമായ ചില പാപങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ വഞ്ചനയാൽ ചിലരുടെ ഹൃദയം കഠിനമായി പോവും. അതുകൊണ്ടെന്താ, അവരുപദേശിച്ചാലോ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാലോ, മോളെ ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, മോനെ ഇത് ചെയ്യരുത്, ഇത് ശരിയായ വഴിയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സ്വീകരിക്കില്ല. കാരണം എന്താ, ഹൃദയം കഠിനമായി പോയി. അപ്പൊ ഹൃദയം കഠിനമായി പോയ പാറ പോലെ ഹൃദയം കഠിനമായി പോയ ജീവിതത്തിന്റെ മേലും വിത്ത് വിതയ്ക്കുകയാണ്. എന്താണ് വിത്ത് വിതയ്ക്കുന്നത്? ആ പാറമേലും ആ ഹൃദയം കഠിനമായി പോയ ജീവിതത്തിന്റെ മേലും ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ലേ ആ വിധക്കാരം വിത്ത് വിതയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് പ്രത്യാശ ഉള്ളത് കൊണ്ടല്ലേ. മുള്ളുകൾക്കിടയിൽ വചനം പറയുന്ന പോലെ റോമാകർക്ക് എഴുതിയ 8 പറയുന്ന പോലെ അല്ലേ, ജഡിക കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്നവന് ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പറ്റില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ജഡിക കാര്യങ്ങളിലും ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിലും മാത്രം കുടുങ്ങിക്കിടന്നിട്ട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് തെല്ലും ചിന്തയില്ലാത്ത വിശ്വാസപരമായ ആത്മീയ ജീവിതമായ സ്വർഗീയാത്മകമായ ഒരു ജീവിതമില്ലാത്ത മേഖലകളിലും ഇതാ കർത്താവിൻ തൻ്റെ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയാണ്. ഈ പ്രതീക്ഷയോടെ, ഈ പ്രത്യാശയോടെ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ആദ്യ വായനയിൽ ഏശയ്യ പ്രവാചകൻ പറയുന്നത് അല്ലേ, മഞ്ഞും മഴയും ഭൂമിയിലേക്ക് വരുന്നു, അത് മണ്ണിനെ നനപ്പിക്കാതെ തിരികെ പോകാത്തതുപോലെ എൻ്റെ വചനം അത് നിശ്ചയമായിട്ടും ഫലം പുറപ്പെടുവിക്കും. ഫലം പുറപ്പെടുവിക്കുന്ന വചനം പറയുന്നത്. അപ്പോൾ ഈ പാറയെ തകർക്കാനും വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണെന്നല്ലേ വചനം പറയുന്നത്. ഈ പാറയെ തകർക്കാൻ വചനത്തിന് പറ്റും? ഈ മുള്ളുകൾക്കിടയിൽ ഞെരുങ്ങിപ്പോയ ജീവിതത്തെ വീണ്ടെടുക്കാൻ കർത്താവിൻ്റെ വചനത്തിന് പറ്റും? ഇങ്ങനെ യാത്ര ചെയ്ത് പാപത്തിൻ്റെ ദൈവീകമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്ത് ഉറച്ചുപോയ വഴിധാരകളിൽ വിതയ്ക്കപ്പെട്ടാലും അവിടെയും ഹൃദയത്തെ മാംസളമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിന് പറ്റും? ഇത് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം, പിതാവായ ദൈവം ഒരു ഭ്രാന്തനെ പോലെ എല്ലായിടത്തും വചനം വിതയ്ക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വിതയ്ക്കപ്പെട്ട വചനത്തിൻ്റെ ശക്തിയാലാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിവിടെ ഒരിക്കലും ഇരിക്കാൻ സാധ്യത പോലും ഇല്ലാത്തവരായിരുന്നായിരിക്കാം. കർത്താവിൻ്റെ വചനം എവിടെയൊക്കെയോ നമ്മളുടെ ഹൃദയങ്ങളൊക്കെ ഇന്നലകളിൽ കഠിനമായി പോയി, ദൈവത്തെ അറിയാൻ താല്പര്യമില്ലാത്ത അനുഭവങ്ങളുണ്ടായിരുന്നു, ദൈവത്തോട് സ്നേഹമില്ലാത്ത അനുഭവങ്ങളിൽ നിന്നൊക്കെ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടത് കൊണ്ടല്ലേ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടത് കൊണ്ടല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലും ആ അനുഭവത്തിലും അത്രയും കഠിനമായ അനുഭവത്തിലും വിതയ്ക്കപ്പെട്ടത് കൊണ്ടല്ലേ നമുക്കിന്ന് കർത്താവിനോട് സ്നേഹമുണ്ടായതും ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത് പോലും. അപ്പോൾ ഭ്രാന്തനെ പോലെ ദൈവം തൻ്റെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയും ഒരു തീരുമാനമാണ് എല്ലാ ഇടങ്ങളിലും അത്ഭുതകരമായ ഫലം സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത്. ഇത് നമ്മൾ നിരന്തരമായിട്ട് എടുക്കേണ്ട ഒരു മനോഭാവമാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ചില വ്യക്തികളുണ്ടാകാം നമ്മളെത്ര പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടൊക്കെ മാറാത്തവർ. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒരു ഫലവും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നോക്കി, ഈ വിതക്കാരൻ ഒരു റിസൾട്ടും പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെയൊക്കെ വിത്ത് വിതച്ചത്. നല്ല നിലമുണ്ട്, അവിടെ ഇട്ട് കഴിഞ്ഞാൽ 30, 60, 70, 90 മീനും 100 മീനെയൊക്കെ ഫലം കിട്ടും. അവിടെ വിതച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ വിതച്ചപ്പോൾ വിതക്കാരൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല, പ്രതിഫലം പ്രതീക്ഷിക്കാതെ തന്നെ വിതക്കാരൻ വിത്ത് വിതയ്ക്കുക. നമുക്ക് എത്ര പേർക്ക് ദൈവീക നന്മയുടെ, പുണ്യങ്ങളുടെ, വചനത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഒരു അപരനിൽ ഒരു മാറ്റം ഉണ്ടാകോ ഉണ്ടാകാതിരിക്കോ അങ്ങനെയുള്ള ഒരു പ്രതിഫലവും നമ്മൾ പ്രതീക്ഷിക്കാതെയും ഇച്ഛിക്കാതെയും ഈ വചനത്തിൻ്റെ വിത്ത്, ദൈവസ്നേഹത്തിൻ്റെ വിത്ത്, ദൈവീക നന്മകളുടെ വിത്തുകൾ വിതയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ശരിക്കും ഇന്നത്തെ വായന നമുക്ക് തരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. നമ്മളെങ്ങനെയാണെന്ന് അറിയുമോ, കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച്, കുറച്ച് നേരമൊക്കെ ദൈവത്തെ വിളിച്ച്, കുറച്ച് നാളുകൾ ഒരുപക്ഷെ ചില ആത്മീയ ശുശ്രൂഷകളിലൊക്കെ വ്യാപരിച്ച്, എന്നിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലായിരുന്നെങ്കിൽ, പ്രതിഫലമൊന്നും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ശുശ്രൂഷയും ആത്മീയ ശുശ്രൂഷകളും ദൈവത്തോടുള്ള ബന്ധവും വചനത്തോടുള്ള ബന്ധവും ഒക്കെ ചിലപ്പോൾ നമ്മൾ അവസാനിപ്പിക്കും.
അതിൽ നിന്നൊക്കെ ഒരു പ്രതിഫലം കിട്ടിയില്ലേ? നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് വരെ, അവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് വരെ പ്രാർത്ഥിക്കാനുള്ള കരുത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ആണെന്താണ്? യിശു ചെയ്തതാണ്, പിതാവായ ദൈവം ചെയ്തതാണ്. അവൻ വചനം വിതച്ചപ്പോ ഒരു പ്രതിഫലവും ഒരു റിസൾട്ടും കിട്ടാത്ത ഇടങ്ങളിലും കർത്താവ് തൻ്റെ വചനം അത്ഭുതകരമായ രീതിയിൽ വിതയ്ക്കും നമ്മൾ കാണുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം സ്നേഹത്തിൻ്റെയും ദൈവിക നന്മകളുടെയും പുണ്യങ്ങളുടെയും വിത്ത് വിതച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അവർ നമ്മളോട് പെരുമാറുന്നത് സ്നേഹത്തോടെ ആകണമെന്നില്ല, അവർ നമുക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ സംഭാഷണങ്ങളാകണമെന്നില്ല, അവർ നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു വിധത്തിൽ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികളാകാം. എങ്കിലും നീ വിതയ്ക്കുന്ന വിത്ത് അത് സ്നേഹത്തിൻ്റെ വിത്താകട്ടെ, നീ വിതയ്ക്കുന്ന വിത്ത് അത് കാരുണ്യത്തിൻ്റെ വിത്താകട്ടെ, നീ വിതയ്ക്കുന്ന വിത്ത് അത് നന്മയുടെയും വിശുദ്ധിയുടെയും വിത്തുകളാകട്ടെ. അവരൻ എന്ത് പ്രതിഫലം തരുമെന്ന്, അവരൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടല്ല, മറിച്ച് നീ വിതയ്ക്കുന്ന വിത്ത് അത് സ്നേഹത്തിൻ്റെ വിത്തായിട്ട് മാറും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് പിതാവായ ദൈവം ചെയ്തത്. ലോകം മുഴുവൻ്റെ മേൽ അവൻ മഴ പെയ്യിച്ചു, അല്ലെ, ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ അവൻ മഴ പെയ്യിക്കുന്നത് പോലെ. ആരാണെന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, നമ്മളെങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ആ വിഷയത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നവരിലൊക്കെ ഈ ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.